കൊറോണ കാലത്തെ ലോക്ഡൌണിനെ ഫലപ്രദമാക്കാൻ ചിലർക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. മിസോറിയിൽ നിന്നും ജനം ടിവിക്ക് വേണ്ടി അമൃത തയ്യാറാക്കിയ റിപ്പോർട്ട്. കോവിഡ് 19 മൂലം പല രാജ്യങ്ങളും സമ്പൂർണ്ണ ലോക്ഡൌണിലായിരുന്നു. ചില രാജ്യങ്ങൾ ഇപ്പോഴും ലോക്ഡൌൺ തുടരുന്നു. ഇവ നിരവധി ആളുകളിൽ മാനസികവും സാമ്പത്തികവുമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്നതിൽ തർക്കമില്ല. ഒപ്പം തന്നെ തിരക്കേറിയ ജീവിതത്തിന് ഒരു വിരാമമിടാനും ഈ ലോക്ഡൌൺ കാരണമായി എന്നും പറയേണ്ടിയിരിക്കുന്നു. ബ്രിട്ടീഷ് ജേണൽ ഓഫ് സൈക്യാട്രിയിൽ പ്രസിദ്ധീകരിച്ച ഒരു ലഘുപഠനത്തിന്റെ കണ്ടെത്തൽ അല്പം ആശ്വാസം തരുന്നവയാണ്. ലോക്ഡൌൺ എന്ന ഈ നിർബന്ധിത ബന്ധനം ചിലർക്ക് അനുഗ്രഹമായിരുന്നു എന്നാണ് പഠനഫലം പറയുന്നത്. മുഴുവൻ സമയവും വീട്ടിൽ ചെലവഴിക്കേണ്ടതിനാൽ കുട്ടികളുടെ ജീവിതത്തിൽ കൂടുതൽ ഇടപെടാനും അവരുടെ കുസൃതികളും മറ്റും ആസ്വദിക്കാനും ഇതുവഴി കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും ലോക്ഡൌൺ സഹായിച്ചുവെന്ന് പഠനത്തിൽ പങ്കെടുത്ത വലിയൊരു ശതമാനം വെളിപ്പെടുത്തി. ഒപ്പം തന്നെ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താനും ജീവിതത്തിൽ എന്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്ന് വിലയിരുത്താനുമുള്ള ഒരവസരമായി ചിലർ ഈ സമയം ഉപയോഗിച്ചു. ആരോഗ്യകരമായ ഭക്ഷണ രീതികളും ആധ്യാത്മികമായ വളർച്ചയ്ക്കും കാരണമായി ഈ ലോക്ഡൌൺ എന്ന് മറ്റു ചിലർ അവകാശപ്പെട്ടു. കൂടാതെ ഇന്റർനെറ്റും ലാപ്ടോപ്പും ഉണ്ടെങ്കിൽ ലോകത്തിന്റെ ഏതു കോണിലിരുന്നും പഠിക്കാനും ജോലി ചെയ്യാനും കഴിയും എന്ന സാധ്യത തുറന്നു തന്നിരിക്കുകയാണ് ലോക്ഡൌൺ. 400 പേർ മാത്രം പങ്കെടുത്ത ഈ ലഘുപഠനം UKയിലും പോർച്ചുഗലിലുമായാണ് നടന്നത്. പങ്കെടുത്തവരെല്ലാം തന്നെ വിദ്യാസമ്പന്നരും സാമ്പത്തിക ഭദ്രത ഉള്ളവരും ആണെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കോവിഡിനെ തടയാനുള്ള വാക്സിനുകൾ എത്തിക്കഴിഞ്ഞ ഈ സാഹചര്യത്തിൽ പല രാജ്യങ്ങളും ലോക്ഡൌണിൽ നിന്ന് മുക്തി നേടുകയാണ്. അധികം വൈകാതെ മാസ്കുകളോട് വിട പറഞ്ഞ്, അകലം പാലിക്കാതെ ബന്ധുക്കളോടും കൂട്ടുകാരോടുമൊത്ത് ഉല്ലസിക്കാനുള്ള ദിവസങ്ങൾ വൈകാതെ അടുത്തെത്തുമെന്ന് പ്രതീക്ഷിക്കാം. സെന്റ് ലൂയിസ് മിസോറിയിൽ നിന്നും ജനം അമേരിക്കയ്ക്ക് വേണ്ടി അമൃത കടുങ്ങത്ത്.